எட குளிரே ஐயோ இந்த பண்ணோ கள்ளம் குடிப்பிக்கல அவ தெரியின்ட கையா ரெண்டு குத்திரிச்சு காணலாச்சோ രാവിലെ കണ്ടപ്പോ തന്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഒന്നും പറയണ്ടോ ഒരു ഓട്ടോക്ക് കയ്യാണിച്ചാ കൊണ്ടൊന്ന് കേറ്റിയാ നാരി പറയണേ ചവിട്ടിയിട്ട് കിട്ടിയില്ലെന്ന് പിന്നെ മോന്തയും കൂടെ ചുരുക്കായിരുന്നു എന്നാ അച്ഛനും കൂടി നിങ്ങളൊന്ന് കെട്ടിയ പട്ടിയോ വരാലാണോ മൂത്ത പോത്തൊക്കെ എനിക്ക് ജിങ്ക ഇന്ന് ഷാപ്പി വണ്ടി വന്നിട്ടില്ലല്ലോ പിന്നെ എവിടെന്നോ ഇത്രയും കള്ള് ഒറിജിനൽ അണച്ചോ ഈ ഷാപ്പി ബാബു മാത്രമേ എത്തണുള്ളൂ അവൻ നിർത്താതെ ഒരാഴ്ച മുഴുവൻ ഇവിടെ തെങ്ങും വാഴ ആഞ്ഞലി കൂടി ചെത്തിയാലും ഈ വീപ്പ് ഇത്രയും അറിയില്ലല്ലോ കലക്കാനുള്ളേ വെളിവൂലില്ലാത്തവന്മാരവന്മാര് എല്ലാ കൂട്ടും മാറിപ്പോ വെല്ലവന്റെ ഒക്കെ കണ്ണടിച്ചു പോയെ തട്ടിപ്പോയെ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചാ ഞാൻ ഈ ഇടക്കിടക്കൊന്ന് നോക്കണത് ഇനി കലക്കിയ ഞാനത് പൂട്ടിക്കും ഇല്ലച്ചോ അതിലൊരു മാറ്റം ഉണ്ടാവില്ല ഇല്ല ഞാൻ ഇനിയും ഇടക്കിടക്ക് വരും അച്ഛൻ എന്നും മരണം സത്യമായിട്ടും മരണം എന്തായി കുമ്പസാരിച്ചാല ഒരു പണിയില്ലേ ഒരു കറി പാർസൽ വാങ്ങിക്കാൻ വന്നാണ് അച്ചു സത്യ അച്ചു വിശ്വസിച്ച് കാണുമല്ലേ അപ്പൊ ചുരുക്കി പറഞ്ഞ ഊഞ്ഞാല വാങ്ങിച്ചു തരാം പിന്നെ കള്ളന്റെ കാര്യത്തിൽ ഒന്നും പറഞ്ഞില്ല അച്ഛൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം ഇത് വലിയ തൊന്തരവായിരിക്കാണ് ഇങ്ങനെ പോയാ ഈ നാട് മുഴുവൻ അവൻ മോട്ടിച്ചോണ്ട് പോകും അച്ചോ നടു കൊടിഞ്ഞു ഇതെല്ലാം കടുക്കാച്ചി തേങ്ങയാ ഞാൻ രാവിലെ വന്ന് ബാക്കി പോയിച്ചു തന്നാ പോരെ മിണ്ടര തലവലാതി മിണ്ടു താനിത് മുഴുവൻ പൊതിച്ചിട്ടേ വാതുറക്കാവുള്ളൂ ഇല്ലെങ്കിൽ തന്നെ ഞാനെടുത്ത് പുതുക്കും അച്ചു തൂറാൻ മുട്ടുന്നച്ചോ ഞാൻ വീട്ടിൽ പോയിട്ട് വരാം അച്ചു തനിക്ക് തൂറാനുള്ള സൗകര്യം ഞാൻ ഇവിടെ ചെയ്തു തരാം അത് കാലി തൂറാനല്ലേ താൻ ആരെയൊക്കെ പിടിച്ച് ആണിട്ടാടും ഷാപ്പി കയറൂലെന്ന് നമ്മളെന്താ പറഞ്ഞത് അല്ലച്ചോ എനിക്ക് എന്നാണേലും ഉറപ്പാ ഈ നാല് വീട്ടിലും കക്കാൻ കയറിയത് അരയും തുരുത്തുകാരനെ അവൻ ഒരുത്തനാ പുറത്തുനിന്ന് വരുന്നവന്മാർക്ക് ഇവിടെ നിന്ന് കക്കാൻ ഒരു ഇച്ചിരി പാടാന്നു അച്ചോ ലാസറിന്റെ കൊച്ചിന്റെ മാലയും വളയും അവന്റെ അമ്മച്ചിയുടെ കാതെ കടന്ന് തലക്കം പോലെ ഉരുക്കൊണ്ടാവാൻ പോയക്കണത് കമ്മലൂരാൻ പറ്റാഞ്ഞിട്ട് അപ്പൊ അവ അമ്മച്ചിയുടെ കാതും വലിച്ചുറച്ചുകൊണ്ടാണ് ആറി പോയക്കണത് അറിയാവാ പോലീസുകാരുള്ളവന്മാരുടെ കാര്യം പറയാതിരിക്കുന്നല്ലോ അതിലും ഭേദം അറിയാ നമുക്ക് അവനങ്ങ് പൊക്കേക്കാം ഓ എന്നാലും ഏതവനെ ഉന്നയിച്ചേട്ടാ നമ്മള് രാത്രി മുഴുവൻ അതീ കൂടി ഇതീ കൂടിയും ഇറങ്ങിയിട്ട് ആ ശകുന്തള വീട്ടിടെ കിടന്ന് കാരണം ആ കുറുക്കമ്പനപ്പനല്ലാതെ നമ്മളിത് ആരും കാണണല്ലോ അതാ പറഞ്ഞത് ഇവിടം നല്ല പരിചയമുള്ള ഏതോ കള്ളനാന്ന് എന്നാ പിന്നെ നാളെ കാണാച്ചോ എന്റെ റീതാമ്മയുടെ മൂന്നര ഭവനാ കൊണ്ടുപോയത് ഇനി അങ്ങാനും ആ കള്ളം വീണ്ടും കേറിയാല അവളെന്നെ കൊല്ലു എന്നാല ഈശോ കുഞ്ഞോ ഈ ആത്മാവിനെ എന്നാ ചെയ്യണം മീന് തീറ്റ കൊടുത്തു കഴിഞ്ഞ് പൊയ്ക്കിടന്ന് ഉറങ്ങിക്കൂടാ അച്ചോ അഞ്ചെട്ട് മാസമായിട്ട് എല്ലാവരും ചൂണ്ടിടുന്നുണ്ട് ഒരു കൂരി കുഞ്ഞിനെ പോലും കിട്ടിയിട്ടില്ലല്ലോ നല്ല കൊത്തിന്റെ അച്ചോ വലിക്കുമ്പോ പോണതാണ് വലിക്കണ്ട ഇറങ്ങി തപ്പിക്കോ എന്റെ പി തൂറാൻ പോക്കോട്ടെ അച്ചോ താൻ ആ തേങ്ങ മുഴുവൻ ചായപ്പിലൂടെ പോവും കള്ളന്റെ ശല്യമുള്ളതാണ് ഇയാളെന്റെ പുക കണ്ടിട്ടേടങ്ങും